നമസ്കാരം. മണ്ണിൻ്റെ മണവുമായി വീണ്ടും ഒരു വിഷുക്കാലം. സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ ഓർമ്മക്കാഴ്ച തന്നെയാണ് വിഷുക്കണി. മഞ്ഞയാണിഞ്ഞ കൊന്നമര കൊമ്പിലിരുന്നു വിഷുപക്ഷി വിളിച്ചുണർത്തുകയാണ്. മലയാൺമയുടെ മണ്ണിനെ, മനസ്സിനെ, പ്രകൃതിയെ തന്നെയും. തളിരില മലകളുടെ കുളിരുമായി എത്തുന്ന ആ കിളിനാദം വിത്തും കൈകൊട്ടും വിഷുവെന്ന കൃഷി ഉത്സവത്തിൻ്റെ വരവ് തന്നെയാണിത്. പൊതുവെ മേടം ഒന്നിനാണല്ലോ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇക്കൊല്ലം മേടം രണ്ടിനാണ് വിഷു എന്ന പ്രത്യേകതയുണ്ട്. മേടം ഒന്നാം തീയതി സൂര്യോദയത്തിന് ശേഷമാണ് സംക്രമം വരുന്നത് എന്നതിനാലാണ് ഇത്തവണ വിഷു മേടം രണ്ടിനായത്. ഏതായാലും വിഷു എന്നാൽ ആണ്ടുപിറവിയുടെ ആഘോഷം തന്നെയാണ്. വിഷുവിന് ഏറ്റവും പ്രധാനം വിഷുക്കണി തന്നെ. വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയാണ് കണ്ണിന് പൊൻകണിയായി ഉരുളിയിലൊരുക്കുന്നത്. ആണ്ടുറുതിയാണല്ലോ വിഷു. നെടുവീർപ്പുകളുടെ ഒരാണ്ട് കഴിഞ്ഞു പ്രത്യാശയുടെ വെളിച്ചവുമായി പുതിയൊരാണിൻ്റെ പിറവി. പുത്തനാണ്ടിനെ ഐശ്വര്യമേക്കാൻ കണിയായി ഒരുക്കുന്നതോ പ്രകൃതിയിലെ വിഭവങ്ങൾ തന്നെ. സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചുരൂപം തന്നെയാണ് വിഷുക്കണി. പൂജാമുറിയിൽ വിഷുക്കണിയായി ഒരുക്കുന്നത് നമ്മെ നാമായി നിലനിർത്തുന്ന ഈ പ്രകൃതി തന്നെ. പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ ഓട്ടുരുളിയിൽ ആദ്യം ഉണക്കളരി നിലനിർത്തണം. തനിമയാർന്ന ധനസമൃദ്ധിയിലാണ് ജീവൻ്റെ നിലനിൽപ്പ്. ഓട്ടുരുളിയിലെ ഉണക്കലരിയിൽ വയ്ക്കുന്നതും സമൃദ്ധിയുടെ പ്രതീകങ്ങൾ. സ്വർണ്ണനിറമുള്ള കണിവെള്ളരിക്ക, കുന്നപ്പൂക്കല, വെറ്റില, പഴുക്കടയ്ക്ക, നാളികേരം, കസവുമുണ്ട്. അതിൽ ചേർത്തി സ്വർണ്ണമാല, സിന്ദൂരച്ചെപ്പ്, വാൽക്കണ്ണാടി, ഗ്രന്ഥം, പിന്നെ ചക്ക, മാങ്ങ തുടങ്ങി വീട്ടുവളപ്പിൽ വിളഞ്ഞ എല്ലാ പഴങ്ങളും എല്ലാം ഒരുക്കി വെച്ച ഓട്ടുരുളിക്കടുത്ത് ഈശ്വര സാന്നിധ്യമായി ശ്രീകൃഷ്ണ വിഗ്രഹവും ആ വിഗ്രഹത്തിനു മുന്നിൽ നിലവിളക്ക് കൂടി കത്തിച്ചു വെക്കുന്നതോടെ വിഷുക്കണി ഒരുങ്ങി. സൂപ്പർ മാർക്കറ്റിൽ പോയി കൃത്രിമ സാധനങ്ങൾ വാങ്ങി ഇലക്ട്രിക് നിലവിളക്കിനു മുന്നിൽ നിരത്തി വെക്കുന്നതല്ല വിഷുക്കണി. അതിന് പ്രകൃതിയുടെ തുടുപ്പ് വേണം. കൊന്നപ്പൂവും കണിവെള്ളരിയും ചക്കയും മാങ്ങയുമൊക്കെ നമ്മിലേക്ക് പകർന്നത് തനിമയാർന്ന ഐശ്വര്യത്തിൻ്റെ തുടുപ്പ് തന്നെ. പ്രകൃതിയുടെ തുടുപ്പിനൊപ്പം ഓട്ടുരുളിയിലെ വാൽക്കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ തന്നെ ജീവാത്മാവും. അടുത്തൊരു കൊല്ലം മുഴുവൻ നമ്മുടെ ജീവാത്മാവിന് നിറയേണ്ടത് പ്രകൃതിയുടെ ഈ തുടുപ്പ് തന്നെയാകണം. അതിനാണ് വിഷുക്കണി. വിഷുക്കണി കാണേണ്ടത് ഉണർന്നെഴുന്നേറ്റാൽ ഉടൻ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ എത്ര മണിക്കാണ് എഴുന്നേൽക്കേണ്ടത്, എത്ര മണിക്കാണ് കണി കാണേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പഴമക്കാർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. വിഷു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉയർത്തെഴുന്നേൽക്കണം എന്ന് അഷ്ടാംഗഹൃദയം പോലുള്ള ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ പറയുന്നുണ്ട്. ഈ ബ്രാഹ്മമുഹൂർത്തം കൃത്യമായി എപ്പോഴാണ് എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും സൂര്യോദയത്തിന് മുൻപുള്ള 48 മിനിറ്റാണ് ബ്രാഹ്മമുഹൂർത്തത്തിന് എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു മുഹൂർത്തം എന്നാൽ 48 മിനിറ്റാണ്. അങ്ങനെ 24 മണിക്കൂർ ദിവസത്തിൽ ആകെ 30 മുഹൂർത്തങ്ങൾ. പകൽ 15, രാത്രി 15. ഇതിൽ രാത്രിയിലെ 14-ാമത്തെ മുഹൂർത്തമാണ് ബ്രാഹ്മമുഹൂർത്തം. അതായത് സൂര്യോദയം 6 മണിക്കെങ്കിൽ പുലർച്ചെ 4:24 ബ്രാഹ്മമുഹൂർത്തം തുടങ്ങും. 5:12 അവസാനിക്കും. വിഷുക്കണി കാണുന്നതും ഈ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെയായിരിക്കണം. പ്രകൃതി തരുന്ന സമ്പൽ സമൃദ്ധി മുഴുവൻ ഓട്ടുരുളിയിലാക്കി ഐശ്വര്യം പ്രാർത്ഥിച്ചും നമ്മെ കണി കാണിക്കുന്ന കാരണവർ പിന്നെ ചെയ്യുന്നത് ഇളമുറക്കാരെയെല്ലാം വിളിച്ചു വരുത്തി കൈനോട്ടം നൽകലാണ്. പ്രകൃതിയുടെ സമ്പൽ സമൃദ്ധി മുഴുവൻ സ്വന്തം പോക്കറ്റിലാക്കി സ്വയം അനുഭവിച്ചു തീർക്കാനുള്ളതല്ല, അത് വരും തലമുറയ്ക്ക് കൂടി പങ്കുവയ്ക്കാനുള്ളതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് വിഷു കൈനീട്ടം. സമ്പത്തെന്നാൽ പ്രകൃതിയാണെന്നും അത് വരും തലമുറയ്ക്ക് കൈമാറണമെന്നുള്ളതുമാണ് എത്ര സുന്ദരമായാണ് വിഷുക്കണിയിലൂടെ, വിഷു കൈനീട്ടത്തിലൂടെ പഴമക്കാർ നമുക്ക് കാണിച്ചു തരുന്നത്. ഓരോ വിഷുവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പ്രകൃതിയോടും തലമുറക്കാരോടുമുള്ള കടപ്പാട് തന്നെയാണ്. പുതുവർഷപ്പിറവിയുടെ ഉത്സവമാണല്ലോ വിഷു. പുതുവർഷത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് വിഷുക്കണി ഒരുക്കുന്നതും. എന്നാൽ എവിടെ പുതുവർഷം? മലയാളിയുടെ സ്വന്തമായ കൊല്ലവർഷത്തിൽ പുതുവർഷം പിറക്കാൻ ഇനിയും 4 മാസം കഴിയണം. ചിങ്ങം പിറക്കണം. കലണ്ടറിലെ പുതുവർഷം 4 മാസം മുൻപ് ജനുവരിയിൽ പിറക്കുകയും ചെയ്തു. എന്നാലും വിഷു പുതുവർഷപ്പിറവിയുടെ ആഘോഷം തന്നെ. അതെങ്ങനെ? വിഷു എന്ന വാക്കിന് രാവും പകലും തുല്യമായ ദിവസം എന്നാണ് അർത്ഥം. എന്നാൽ രാവും പകലും തുല്യമായ വിഷുദിനം കഴിഞ്ഞ് അടുത്ത സംക്രമത്തിലാണ് വിഷു ആഘോഷിക്കുന്നത്. അതിനും ഒരു കാരണമുണ്ട്. ഭൂമി സൂര്യനെ ചുറ്റുകയാണല്ലോ. എങ്കിലും ഭൂമിയിലിരിക്കുന്ന നമുക്ക് സൂര്യൻ സഞ്ചരിക്കുന്നതായി തോന്നുന്നു. സൂര്യൻ്റെ ഈ സഞ്ചാരം ഒരു വട്ടം പൂർത്തിയാക്കുമ്പോഴാണ് ഒരു കൊല്ലമാകുന്നത്. സൂര്യൻ്റെ സഞ്ചാരപാത എന്ന് സങ്കല്പിക്കുന്ന വൃത്തത്തിൻ്റെ തുടക്കം എവിടെ
എന്ന് നിശ്ചയിക്കുന്നിടത്താണ് വർഷത്തിൻ്റെയും തുടക്കം. ആകെ 360 ഡിഗ്രിയുള്ള കാലവൃത്തത്തിൻ്റെ 0 ഡിഗ്രി ബിന്ദു ഏതെന്ന് നിശ്ചയിക്കുന്നത് അയനാംശം പോലെയുള്ള ജ്യോതിശാസ്ത്ര വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം സഞ്ചാരവൃത്തത്തിലെ തുടക്ക ബിന്ദു എന്നു നിശ്ചയിച്ച മേഷബിന്ദുവിൽ സൂര്യൻ എത്തുന്നതോടെ മേടമാസം തുടങ്ങുകയായി. ആ വൃത്തത്തിലെ ആദ്യ ബിന്ദുവിൽ നിന്ന് തൊട്ടു പിന്നിലുള്ള അവസാന ബിന്ദുവിലേക്ക് സഞ്ചാരകാലം 1 വർഷവും. അങ്ങനെ മേഴസംക്രമം മലയാളികൾക്ക് പുതുവർഷ പിറവിയായി. മലയാളക്കൊല്ലം ആരംഭിക്കുന്നത് ചിങ്ങം 1-ന് ആക്കിയത് പിൽക്കാല തീരുമാനം മാത്രം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.